നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിറിയൻ തലസ്ഥാനമായ ദമാസ്കസ് ഉൾപ്പെടെ പല സുപ്രധാന നഗരങ്ങളും ഇസ്ലാമിസ്റ്റ് സംഘടനയായ ഹയാദ് ടാഹ്രീൻ അൽഷാവിന്റെ നേതൃത്വത്തിലുള്ള വിമത സൈന്യം ഞായറാഴ്ച പിടിച്ചെടുത്തിരുന്നു അൻപത് വർഷം നീണ്ട അസദ് കുടുംബത്തിന്റെ വാഴ്ചയാണ് ഇതോടെ അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്നിന്റെ തുടക്കത്തിൽ തെക്കൻ സിറിയയിലെ ധാരയിലെ തെരുവിൽ ഒരു സിറിയൻ പതിനാലുകാരനും സർക്കാരിന് വെല്ലുവിളിച്ചതോടെയാണ് സിറിയയുടെ ഗതി മാറ്റിയ ഒരു ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയാക്കുന്ന വാക്കുകൾ പതിനാല് വയസ്സുള്ള മൗവാവിയ ഞാസിയാണ് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് എഴുതിയത് ഇനി നിങ്ങളുടെ ഊഴമാണ് ഡോക്ടർ എന്നായിരുന്നു ആ ചുവരെഴുത്ത് മുൻപ് ഡോക്ടർ ആയിരുന്ന ബഷാർ അൽ ആസാദിനെയാണ് മൗവാവിയ ഉദ്ദേശിച്ചത് മൗവാവിയെയും കൂട്ടുകാരെയും അക്കാലത്ത് തദ്ദേശ പോലീസ് സേന അറസ്റ്റ് ചെയ്ത് ദ്രോഹിച്ചിരുന്നു ഇതിന്റെ പ്രതിഷേധമായിരുന്നു ചുവരെഴുത്ത് അറബ് വസന്തം പല രാജ്യങ്ങളിലും അധികാരികളെ തെറിപ്പിച്ച സമയമായതിനാൽ സുരീൻ ഭരണകൂടം കട്ട രീതിയിലാണ് ചുവരെഴുത്തിനോട് പ്രതികരിച്ചത് മൂവിയെയും കൂട്ടുകാരെയും സിറിയൻ രഹസ്യ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തിയാറ് ദിവസം തടവിൽ പറപ്പിച്ചു ഇവരെ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടവരുടെ നേർക്ക് വെടിവയ്പ് ഉൾപ്പെടെ സിറിയൻ ഭരണകൂടം നടത്തി മർദ്ദനുവേണ്ടി അവശരായ മൂവയ്യയുടെയും കൂട്ടുകാരുടെയും ചിത്രങ്ങൾ പ്രചരിച്ചു തൊട്ടടുത്ത വർഷം വിദ്യാഭ്യാസം നിർത്തിയ മൂവയ്യ സാമൂഹിക പ്രവർത്തകനായി ആയുധമെടുക്കാനില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു എന്നാൽ എഞ്ചിനീയറായ പിതാവ് സിറിയൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആ പ്രതിജ്ഞ ഇളക്കി വിമത ചേർന്ന മൂവയ്യ ഇന്ന് എവിടെയാണെന്ന് അജ്ഞാതമാണ് അസദിന്റെ കേന്ദ്രമായ തലസ്ഥാനമായ ഡമാസ്കസ് ഉൾപ്പെടെയുള്ള പ്രധാന സിറിയൻ നഗരങ്ങളുടെ നിയന്ത്രണം വിമത വിഭാഗങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ് സിറിയയിലെ വിമത നീക്കത്തെ തുടർന്ന് രാജ്യമിട്ട സിറിയൻ പ്രസിഡന്റ് ബാഷിർ അൽ അസാദിനെയും കുടുംബത്തിനും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ അഭയം നൽകിയതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മാനുഷിക പരിഗണനയിലാണ് ബാഷിർ അൽ അസാദിനും കുടുംബത്തിനും റഷ്യ അഭയം നൽകിയതെന്നും മാധ്യമങ്ങൾ വെളിപ്പെടുത്തി സിറിയയിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടി റഷ്യ എല്ലായ്പ്പോഴും സംസാരിച്ചിട്ടുണ്ടെന്നും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആയിരത്തിൽ നടത്തിയ അട്ടിമറിയിലൂടെയാണ് ബഷാർ അൽ അസദിന്റെ പിതാവ് ഹഫീസ് അസദ് അധികാരത്തിലെത്തുന്നത് രണ്ടായിരത്തിൽ മരിക്കുന്നതുവരെ അദ്ദേഹമായിരുന്നു അധികാരത്തിൽ പിതാവിന്റെ മരണത്തിന് ശേഷം ബഷാർ അൽ അസദിനെ നേതാവായി തെരഞ്ഞെടുത്തു ഈ ഞായറാഴ്ച പുലർച്ചെ വിമാനത്തിൽ രാജ്യം വിടുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സിറിയയിലെ സംഭവ വികാസങ്ങളിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സിറിയയിലെ വിമത സൈനികമായി റഷ്യ ബന്ധപ്പെടുന്നുണ്ട് വിമത സൈന്യത്തിലെ നേതാക്കൾ സിറിയയിലെ റഷ്യയുടെ നേതൃത്വ ദൌത്യങ്ങളുടെയും റഷ്യൻ സൈനിക താവളങ്ങളുടെയും സുരക്ഷ ഉറപ്പു നൽകുകയും ചെയ്തു സിറിയയിൽ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളോടും ആക്രമണം ഉപേക്ഷിക്കാനും രാഷ്ട്രീയ മാർഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാനും റഷ്യ ആഹ്വാനം ചെയ്തു കൂടാതെ അസദ് സമാധാനപരമായ പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാജിവെച്ചതായും സിറിയ വിട്ടതായും മന്ത്രാലയം വ്യക്തമാക്കി വിമത സംഘടനയുമായുള്ള ചർച്ചയ്ക്കിടയിലാണ് രാജ്യം വിടാൻ അസദ് തയ്യാറാകുന്നത് റഷ്യ ഈ ചർച്ചകളിൽ പങ്കെടുത്തില്ലെങ്കിലും അക്രമം ഉപേക്ഷിക്കാൻ ഇരു കക്ഷികളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് സിറിയയിലെ എല്ലാ വംശീയ ശക്തികളുടെ അഭിപ്രായങ്ങളെയും മാനിക്കണമെന്ന് റഷ്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു സുരക്ഷാ കൗൺസിൽ പ്രമേയം അടിസ്ഥാനമാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ഇത്ര വേഗം അസാധന അധികാരം നഷ്ടമായതും വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലാണ് ന്യൂസ് ഡെസ്ക് നാട്ടുകാരും